Hello friends, welcome back to my channel. Pudhiyoru video like swagatham. Raavile enittappa vicharichu oru day in my life cheyanu. Appam video edukkan thodangi ippa njan pratheekichu onnum thanne cheyan uddheshichittilla innathe divasam. Bayagare days aayittulla divasam raavile thanne enittathu demotivated aayitta. Nammal innale raathri kedannappol achanda raavile nerthe enittu gymmi povunnokke irunnu. Nerthe enittu njan ende duty ku vanna ella divasam 6:30 enikkunnond aa samayathe enittu njan veendum kadannu urangi. Adu kaniṭṭu enittappa oru 10:00 ippa samayam raavile 11:30 aayi. ഞാനിവിടെ കിച്ചണിൽ വന്ന് കൗച്ചിൽ റോട്ടിലേക്ക് നോക്കി ഇതുണ്ട് പോകുന്ന വണ്ടികളുടെയൊക്കെ നമ്പർ എണ്ണി ഇവിടെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ബാച്ചിലർ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ റോട്ടിലേക്ക് നോക്കിയിരിക്കുക. തണുപ്പും കൂടെ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഫ്രഷ് എയറൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ ഇടയ്ക്കൊക്കെ തോന്നും. പക്ഷെ തണുപ്പും പുറത്ത് ഈ മഞ്ഞിൻ്റെ ഇച്ചിരി ഇച്ചിരി പീസൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന് മോട്ടിവേഷനും കൂടെ പോകും. നമ്മുടെ കഞ്ഞിയും കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സമയത്ത് എണീറ്റ് വരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ശീലം മിക്കവാറും ഓഫ് ഡേയ്സിലില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല പൊതുവെ. അപ്പോൾ ഇപ്പോൾ താഴെ നിന്ന് ശില്പ വിളിച്ചിട്ടുണ്ട് ജിമ്മിൽ പോകാനായിട്ടെങ്കിൽ പിന്നെ ജിമ്മിൽ പോവാം എന്ന് വിചാരിച്ചു. ഇച്ചിരി ലേറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, 24 hour ജിമ്മ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം. നമ്മൾ 15 pounds ഡയറക്റ്റ് ഡെബിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജിമ്മിൽ പോയാലും ഇല്ലെങ്കിൽ ആ 15 pounds അവർ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ദിവസം തുടങ്ങാം. ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ റെഡി ടു ഗോ. ചെന്നിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. അപ്പോഴേക്കും ലഞ്ചിൻ്റെ സമയമാവില്ല. അങ്ങനെ പറയാല്ലേ, പിന്നെ വായി നീ വന്നത് കാറ്റല്ലേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. -4 ആണ് നമ്മുടെ ജിമ്മ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു ജിമ്മ് ഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു. കിസ് ജിമ്മ് എന്നാണ് നമ്മുടെ ജിമ്മിൻ്റെ പേര്. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു കോഡുണ്ട്. നമുക്ക് എന്താ പ്രൈവറ്റ് കോഡാണ്, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് കോഡുണ്ട്. നമ്മുടെ കോഡ് അടിച്ചു കൊടുത്ത് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. എൻ്റെ ഭാഗമായിട്ട് അതാണ് നമ്മുടെ ഒഫീഷ്യൽ ജിം വെയർ ലുക്ക്. നമ്മൾ പുറത്തേക്ക് പോവാണ്. അടുത്ത വർക്കൗട്ട് എടി, നമ്മൾ പുറത്തിറങ്ങി കട്ടടിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രഷാണ്. ബിൽഡിംഗ് ആണ് നമ്മുടെ അക്കോമഡേഷൻ. ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് കയറാനായിട്ട്. അത് ഞാൻ കട്ട് 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 ചെയ്തായിരുന്നു. നമ്മുടെ കിച്ചൺ അപ്പം നല്ല മെസ്സി ആയിട്ട് കിടക്കുവാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നതേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോ എന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ്. ഞങ്ങളുടെ ഉപ്പുമാവല്ലേ, ഒന്നും പറയാനില്ല, പൊളിയാ, വേറെ ലെവൽ. ജിമ്മിൽ നിന്ന് പോയിട്ട് വന്നിട്ട് നമ്മള് ഡ്രസ് ഒന്നും മാറിയിട്ടില്ല. അതേ ഡ്രസ് തന്നെയാണ് ഇപ്പോഴും അങ്ങോട്ട് കൊണ്ട് നടക്കുന്നത്. ഉച്ചക്ക് 1:46 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. നല്ല കളർഫുള്ള ഉപ്പുമാവൊക്കെ ഉണ്ട്. വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ ഉപ്പുമാവാണ്. ബാക്കി എടുക്കേണ്ടതും കുറച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങിയില്ല, പിന്നെ ഇങ്ങനെ വരാറുള്ളത് മനസ്സിൽ അറിഞ്ഞു കണ്ടപ്പോ തന്നെ. പോവാനെ കുറിച്ച് സ്വന്തമായിട്ട് പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് പറയാം. അപ്പൊ അല്ലേ എന്ത് സെറ്റം, എനിക്ക് ആദ്യം കോംപ്ലിമെന്റ് ഞാൻ സ്വന്തമായിട്ട് തന്നെ പറയും. കാപ്പി തളച്ചോ, ഇടയ്ക്ക് ഒരു സിപ്പും കൂടെ ഇടാനും പുക വന്നില്ല.
അങ്ങനെ ഈ സമയം ഉച്ചയ്ക്ക് രണ്ടരയായിരിക്കുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. വീണ്ടും ഞാൻ റോഡിലേക്ക് നോക്കി, വണ്ടി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് തണുപ്പ്, ഭയങ്കര തണുപ്പായതുകൊണ്ട് പുറത്തോട്ട് ഒന്ന് ഇറങ്ങി നടക്കാനും നമുക്കൊരു മൂടുമായില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തണുപ്പത്ത് ഇറങ്ങി നടക്കുമ്പോൾ പോകുന്ന സ്ഥലമായി നിർത്തു. തണുപ്പത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം വീടിനകത്ത് തന്നെ ഇങ്ങനെയൊക്കെ ലേസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ്. രാവിലെ തന്നെ നമ്മൾ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത്, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. അവിടെ ആൾക്കാരുടെ നമ്പർ കൂടി കഴിയുമ്പോൾ നമ്മളിങ്ങ് പോരുക ചെയ്യാറ്. കാരണം കൂടെ ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് ജിമ്മിൽ വരുന്നവരായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് പൈസ കൊടുക്കുന്നത് മാത്രമുള്ളൂ, സ്ഥിരമായിട്ട് നമ്മൾ ജിമ്മിൽ പോകാറില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. അപ്പം പിന്നെ വേറെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്ന ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഓഫുള്ളപ്പോഴൊക്കെ ജിമ്മിൽ പോകും. ഓഫുള്ളപ്പോഴാണെങ്കിലും മടിയാണെങ്കിൽ പോവില്ല, കിടന്ന് ഉറങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ പോവാറുള്ളൂ. വെറുതെ പൈസ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ്. പക്ഷെ നിർത്താനും തോന്നില്ല. നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഒരിക്കലും എന്താ നമ്മൾ പറയുക, ഫുള്ളി ഇനാക്റ്റീവായിട്ട് ഒരു ഡേ കളയാനായിട്ടുള്ളൊരു മടി കാരണം അവിടെ അങ്ങനെ വെറുതെ പൈസ കൊടുത്തിട്ടിരിക്കുക, അതൊരു ആശ്വാസം. അപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് വീണ്ടും റോട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് പോകണമെന്ന് കടുത്ത ആഗ്രഹമുണ്ട്. തണുപ്പ് വരണം, ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഇരിക്കുക. നമ്മുടെ വഴിയിലൊരു അപ്പച്ചൻ്റെ ബർഗർ ഉണ്ട്. ആ ബർഗർ കഴിക്കാനായിട്ട് കടുത്ത ക്രേവിങ് വരുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോയി ബർഗർ കഴിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. പകല് നല്ല ടൈമിന് ഫുള്ള് ഞാൻ എൻ്റെ റൂമിൽ കയറി എൻ്റെ കർട്ടൻ ഒക്കെ ഇട്ട് റൂമിനകത്ത് ഇരുട്ടാക്കി കിടന്ന് ഉറങ്ങിയിട്ടില്ല. പക്ഷെ വെറുതെ കിടക്കുകയായിരുന്നു, ലേസിയായിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ട്, കുറേ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ട് അങ്ങനെ കയറി വെറുതെ കിടന്നിട്ട് വൈകുന്നേരം 5 മണി ഇവിടെ ഫുള്ള് ഇരുട്ടായി. ഒരുമാതിരിപ്പെട്ട കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആൾക്കാരൊക്കെ വീട്ടിൽ കയറുന്നുണ്ടാവും. ആ സമയം പോലും പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് ക്യാമറയൊക്കെ പൊക്കി പിടിച്ച്. മെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞ പോലെ അപ്പച്ചൻ്റെ കടയിൽ ബർഗർ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ചെസ് പോയിൽ പോയി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മുടെ ബേസിക് കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ട്, പാലും മുട്ട അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ കയറും. കണ്ടോ, ഞാൻ പറഞ്ഞപോലെ ഇവിടെ ഫുൾ ഇരുട്ടായിട്ടുണ്ട്. രാവിലെ എപ്പോഴോ പെയ്ത മഞ്ഞിൻ്റെ ബിറ്റ്സ് ആൻഡ് ബംസ് ഒക്കെ നിലത്ത് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷെ ഞാൻ ഇട്ടേക്കുന്ന ജാക്കറ്റിൻ്റെ ഒരു ഇത് കാരണം എന്താ പറയുക, അത്ര തണുപ്പങ്ങോട്ട് അറിയും. പക്ഷേ എന്നാലും ഇതുണ്ടോ, പൂജ കഴിയുമ്പോൾ വായിൽ നിന്ന് നന്നായിട്ട് മറ്റേ പുക വരുന്നുണ്ട്. നീരാവി കടന്നു പോകുന്നവർക്ക് ഞാൻ ഈ കോലും പിടിച്ച് ക്യാമറ ആയിട്ട് നടക്കുന്ന എന്തോ അരോചകമായി തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്നെ ചിലരൊക്കെ പ്രത്യേക രീതിക്ക് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് കാര്യമില്ല, ഞാനിങ്ങനെ കണ്ടു തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഫുൾ ഓണാണ്. നമ്മുടെ ബർഗർ കടയിൽ അപ്പച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ വാങ്ങുകയുള്ളൂ, കാർഡ് എടുക്കില്ല. അപ്പം നമുക്കിവിടെയുള്ള ബാർക്ലേസിൻ്റെ ATM കൗണ്ടറിൽ നമുക്ക് പൈസ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ സമയം ഏകദേശം 5 മണി കഴിഞ്ഞതുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പച്ചൻ കട തുറന്നിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പോൾ അതാണ് നമ്മുടെ അങ്ങനെ ആ പ്ലാൻ. നൈസായിട്ട് 3G ആയി ഗൈസ്, വേറൊന്നുമില്ല. പൈസ എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ATM കാർഡിൻ്റെ പിൻ നമ്പർ മറന്നു. അവിടെ വെച്ച് നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലിയെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ടെസ്കോയിലേക്ക് വന്ന് കയറാം. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് ഓട്സിൻ്റെ സെക്ഷനിൽ നിൽക്കുകയാണ്. ഓട്സ് പാക്കറ്റായിട്ടുള്ള ഓട്സ് നോക്കിയെടുക്കണം. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്ലാനെ മൂഞ്ചിതുകൊണ്ട് പ്ലാൻ ബിയിലും ഞാൻ എന്തോ ഒരു പിസ്സയുടെ പീസ് വാങ്ങിച്ച്, ഭയങ്കര ചീസൊക്കെ ഉള്ള സാധനം. അത് കഴിച്ചുകൊണ്ട് നടക്കുക. വലിയ വികാരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ആ പിസ്സയുടെ പീസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് കാരണം കൈയൊക്കെ അങ്ങ് തണുത്ത് കൊച്ചു പിടിക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ശ്വാസം പോലും ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് വിടാൻ പറ്റുന്നില്ല. തണുപ്പ് കാരണം ഞാൻ വേഗം നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ അകത്ത് നിന്ന് കയറണം. കുറച്ച് ചൂട്, എവിടെന്നെങ്കിലും കുറച്ച് എന്താ പറയുക, കുറച്ച് വോംത്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ എഗെയിൻ ദാറ്റ് ലേസി മീ തിരിച്ചു വന്ന് കട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:30 8:00 ഇൻ്റെ അടുത്തായിട്ടുണ്ട് ടൈം.
നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ള എൻ്റെ വിഷമത്തിലാണ് ഞാൻ ഇപ്പോഴേ ഇരിക്കുന്നത്. നാളെ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ മടിയായതുകൊണ്ട് ഇന്നത്തെ ലെഫ്റ്റ് ഓവർ വെച്ച് കഞ്ഞിയും രാവിലത്തെ പയറിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂടി ഒരു പാത്രത്തിലാക്കി സെറ്റാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ മടിയായിപ്പോയി. ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ടു ഈറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് ബേഫ്രൂട്ട്സ് ഒക്കെ എല്ലാം സെറ്റ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.